അവർ പോരിന് വരട്ടെ, ഡേറ്റ് തീരുമാനിക്കും, പോരിന് വരട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആർ എസ് എസ്കാരം വരുമെന്ന്? വരില്ല. അവർക്ക് ചതിയുടെ ഭാഷ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സെയിൽ ലാബിദിനെ ചതിയിലാണല്ലോ കുത്തിവീത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ കരളിന്റെ കരളായിരിക്കുന്ന ഷഹീദ് സയ്യിദ് സലാഹുദ്ദീനെ സ്വന്തം സഹോദരിമാരുടെ മുമ്പിലിട്ടിട്ട് ചതിച്ചിട്ടാണല്ലോ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ മറക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ രാജ്യത്ത് ചതിയുടേതായിരിക്കുന്ന, കുതന്ത്രങ്ങളുടേതായിരിക്കുന്ന, കുപ്രചനങ്ങളുടേതായിരിക്കുന്ന ഒരു ഭാഷയാണ് ആർ എസ് എസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംവാദത്തിന് തയ്യാറല്ല, ആശയ കൈമാറ്റത്തിന് തയ്യാറല്ല, അവർ സമാധാനത്തിനും സംഭാഷണങ്ങൾക്കും തയ്യാറല്ല. പകരം ചതിപ്രയോഗങ്ങളിലൂടെ നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ്. ഈ ചതിയന്മാർക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു ക്രിമിനൽ സംഘത്തെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന നവസാമൂഹിക പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും അടിസ്ഥാന വിഭവമായിരിക്കുന്ന മനുഷ്യ വിഭവത്തെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നത് ഏറ്റവും വാല്യബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് അത് മനുഷ്യ വിഭവമാണ് എന്നുള്ളതാണ്. ഓരോ ആളുകളിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് സന്ദേശ കൈമാറ്റം നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം ആർ എസ് എസിനെതിരെയുള്ള, ഈ രാജ്യത്തിന്റെ ശത്രുവിനെതിരെയുള്ള ഒരു വലിയ സമരത്തിനുള്ള, പോരാട്ടത്തിനുള്ള വിഭവങ്ങൾ തേടുകയാണ്. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനും ഓരോ വ്യക്തിയും
ഈ പോരാട്ടത്തിൽ പങ്കാളികളാവണം. മാറി നിൽക്കുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ഒരു സ്വീകരിക്കാൻ പറ്റുന്ന മാർഗമേ അല്ല. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, ആർ എസ് എസ് എന്തിനുള്ള പോരാട്ടത്തിൽ മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കർമ്മം. അതിനുവേണ്ടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ സഹോദരന്മാരെയും സഹോദരിമാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു വലിയ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പുതിയ ഇന്ത്യക്കും സഭയിൽ പോകുന്ന സാമൂഹിക ജനാധിപത്യത്തിന്റെ കസർഗോഡ് ജില്ലയുടെ അമരക്കാരൻ ജില്ലാ പ്രസിഡന്റ് സാഹിബ് സമ്മേളനത്തിന് അഭിവാദ്യ